ഇന്നത്തെ വീട് തുടങ്ങുന്നതിന് മുൻപേ അമ്മയ്ക്ക് ഏകദേശം ഒരു 100 ചില്ല വർഷങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. കാരണം കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 1899 എന്ത് പറയുക, നമ്മളെ ഈസ്റ്റ് ഏഷ്യ, ലോകത്തിലെ ഈസ്റ്റ് ഏഷ്യയിൽ വെച്ചിട്ട് ഒരു കമ്പനി ഉണ്ടായിട്ടുണ്ടായി. കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചില്ലറ കമ്പനിയല്ല, ഏകദേശം ഇത്രയും വർഷങ്ങളായിട്ടും എന്താ പറയുക, വേൾഡ് നമ്പർ വൺ ബൈസിക്കിൾ മാനുഫാക്ചറിൽ ഇപ്പോഴും സ്ഥാനം പിടിച്ചു നിൽക്കുന്ന ഒരു ബ്രാൻഡ്. എന്താ പറയുക, അപ്പോൾ നമ്മൾ ഒരു ബൈസിക്കിൾ എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ, ഒരു ബൈസിക്കിൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഒന്ന് പോയിട്ട് ജസ്റ്റ് ബൈസിക്കിളിനെ തൊട്ടിട്ട് ചേട്ടാ ഈ ബൈസിക്കിൾ എത്ര റേറ്റ് എന്ന് ചോദിക്കുന്ന ഒരു ബൈസിക്കിൾ. അങ്ങനെ നമ്മൾ ഇത്രയധികം ബ്രാൻഡ്, ഇത്രയധികം സൈക്കിൾസൊക്കെ ബൈസിക്കിൾ മാനുഫാക്ചേഴ്സിൻ്റെ കാലത്ത് ഈ ഒരു സമയത്ത് വന്നിട്ട് പോലും നമ്മളെ മമ്മൂട്ടി പറഞ്ഞ പോലെ മാരാതിരിക്കുന്ന തട്ട് താണ് തന്നെ ഇരിക്കും. അപ്പോൾ ലെറ്റ്സ് വെൽക്കം ടു ന്യൂ വീഡിയോ ഓഫ് ട്രിപ്പിംഗ് ഹെഡ്. ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുള്ള ബൈസിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂജിയുടെ ആബ്സല്യൂട്ട് വേർഷനിൽപ്പെട്ട ഒരു ബൈസിക്കിളാണ്. സോ ലെറ്റ്സ് വെൽക്കം. അബ്സല്യൂട്ട് 1.9 2018 മോഡൽ സാധനമാണ്. നമ്മുടെ ക്ലബിലുള്ള ജാഫർ ഖാൻ്റെ വണ്ടിയാണ്. ഏകദേശം ഒരു വർഷത്തിന് മുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട് വണ്ടി. ഏകദേശം നല്ലോണം റൈഡ് പോകുന്നൊരു വണ്ടിയാണ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം വണ്ടി തീരെ ക്ലീൻ അല്ല, ആ വണ്ടി ഇന്നും നല്ല റൈഡ് പോയി വന്നിട്ട് അതിൻ്റേതായ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല മഴയാണ്, മഴയത്ത് ഓടിക്കുന്നതിൻ്റെ എല്ലാ ചളിയും കാര്യങ്ങളും വണ്ടിക്ക് എല്ലായിടത്തും ഉണ്ട്. സോ വണ്ടി തീരെ ക്ലീൻ അല്ല. പക്ഷേ ഞാൻ ഈ വണ്ടി ഇങ്ങനെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ റഫായിട്ട് യൂസ് ചെയ്തിട്ട് പോലും ഇതിന് ഒരു കംപ്ലയിൻറ്റോ അതുപോലെ ഇതിൻ്റെ ഓരോ കോമ്പണൻസിനും അതിൻ്റേതായ ഒരു എന്താ പറയുക, അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇത് ഈ ഇങ്ങനെയൊക്കെ ഇത് കൊണ്ടു നടന്നിട്ട് പോലും ഈ വണ്ടിയിൽ നിന്ന് വേണ്ടാത്ത ഇതൊരു സൗണ്ടോ ഒരു ഒച്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം ആ ബ്രാൻഡ് നൽകുന്ന ഒരു എന്താ പറയുക, ആ ഒരു ഇതാണ്, ഒരു 100 ചില്ല വർഷങ്ങൾക്ക് പിന്നിലുള്ള മീൻസ് അത്രയും വർഷം മീൻസ് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ബ്രാൻഡിൻ്റെ ബൈക്കായതുകൊണ്ട് മാത്രമാണ് നമുക്കിതാ ഇപ്പോഴും ഈ ക്വാളിറ്റിയിൽ ഈ ബൈസിക്കിൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ ഒരുപാട് ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, പമ്പ്, ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ബൈസിക്കിളിൻ്റെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളിതിൻ്റെ ഫസ്റ്റിൻ്റെ ഫ്രെയിമിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഫ്രെയിം വരുന്നത് A2SL അലുമിനിയം കസ്റ്റം ബട്ടഡ് അലോയാണ്. അതായത് നമ്മളെ ഫ്യൂജിയുടെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ് കൂടുന്ന പോയിൻ്റ്, അതായത് സ്ട്രെസ് ഏറ്റവും കൂടുതൽ വരുന്ന പോയിൻറ്റുകളിൽ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് കൂട്ടിയും ബാക്കിയുള്ള പോയിൻ്റിൽ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് കുറച്ചിട്ടുമാണ് ഈ ബൈക്ക് ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ബാക്കിയുള്ള ബൈസിക്കിൾ പോലെയല്ല ഈ ബൈസിക്കിൾ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ആവശ്യത്തിനുള്ള വെയിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിരിക്കും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ കോമ്പോസിഷൻ കൂടുതലായിട്ട് കാണുക. ബാക്കിയുള്ള ഏരിയയിൽ എന്തോ മെറ്റീരിയലിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ ചിലപ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ ഫ്രെയിമിൻ്റെ സ്ട്രക്ചർ വന്നിരിക്കുന്നത് ഇവിടുന്ന് മെലിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നതോറും ഇതിൻ്റെ ഇത് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ അത് കൂടിയിട്ടുണ്ട്, ഈ ഒരു ഭാഗത്തേക്ക് ഇതിൻ്റെ അത് കൂടിയിട്ടുണ്ട്. സോ അങ്ങനെയാണ് ഈ ഫ്രെയിം ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊരു അലോയ് ഫ്രെയിം തന്നെയാണ്, പക്ഷേ അതൊരു ഫ്യൂജിയുടെ പല ബൈസിക്കുകളിലും കാണുന്ന ഒരു മെത്തേഡാണ് ഈ A2SL അലുമിനിയം കസ്റ്റം ബട്ടഡ് അലോയ് ഫ്രെയിം എന്നുള്ളത്. സോ ഇതാണ് ഫ്രെയിമിൻ്റെ കാര്യം പറയാനുള്ളത്. ഫ്രെയിമിൻ്റെ ഭാഗത്ത് ഒരു എന്താ ഒരു ഗ്ലോസി ബ്ലാക്ക് കളറാണ് കളറ് വന്നിട്ടുള്ളത്. ഇവിടെ ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫുജി എന്നുള്ള ബ്രാൻഡോട് എടുത്ത് കാണിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് ആവത്തില്ല വെളിച്ചം, അവിടെ നമുക്ക് ഇവിടുന്ന് നോക്കാം. അണ്ടാ ഇവിടുന്ന് ഒരു എന്താ പറയുക, ഗ്രേ കളറിൽ അല്ലെങ്കിൽ ഒരു സിൽവർ കളറിൽ ഒരു എന്താ പറയുക, ഭയങ്കര ഇതായിട്ടുള്ള സ്റ്റിക്കറല്ല ഇത്, പെയിൻ്റ് തന്നെയാണെന്ന് തോന്നുന്നു. യെസ് പെയിൻ്റാണ്, ഒരു പെയിൻറ്റിൽ ഫുജി എന്നുള്ള ബ്രാൻഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്ലോസി ഫിനിഷാണ് വണ്ടി. വണ്ടി എന്താ പറയുക, ക്ലീനായിട്ട് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മുന്നേ രക്ഷയില്ലാത്ത ലുക്കാണ് വണ്ടിക്ക് വരുന്നത്. എനിക്ക് ഈ ബ്ലാക്കിഷ് കളേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് കുറച്ച് ഡേർട്ടായിട്ടിരിക്കുകയാണ്. സോ അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടിക്കുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഫുജി എന്നുള്ള ബ്രാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ കേബിൾ റൂട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെൽഡിങ് പാർട്സൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഓക്കെ,
അതുപോലെ തന്നെ ഇവിടെ നമുക്കിവിടെ ഫ്യൂജി അബ്സല്യൂട്ട് എന്ന് എഴുതിയിട്ട് കാണാം. ഇവിടെ ചെറിയൊരു ബ്രാൻഡ് ഇങ്ങനെ ഒരു ലൈനിങ് ഇങ്ങനെ പോയത് കാണാം. ഇവിടെ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളും, ലൈറ്റ് യൂസ് ചെയ്യണം, അതുപോലെ ഹെൽമെറ്റ് യൂസ് ചെയ്യണം, അതിന് ഓണേഴ്സ് മാനിലൊക്കെ യൂസ് ചെയ്ത് ബൈസിക്കിൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് ഒരു എന്താ പറയുക ഫ്രെയിമിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫ്രെയിമിൽ രണ്ട് ബോട്ടിൽ ഗേജ് ഹോൾഡ് ചെയ്യാൻ സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഒരു ബോട്ടിൽ ഗേജ് ഹോൾഡ് ചെയ്യാം, ഇവിടെ ഒരു ബോട്ടിൽ ഗേജ് ഹോൾഡ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരു ഹാൻഡ് പമ്പാണ് വെച്ചിട്ടുള്ളത്. സോ ഇത്രയാണ് ഇവിടെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെ ഇവിടെ നമുക്ക് കാണാം A2SL ബട്ടഡ് അലുമിനിയം, അതുപോലെ ഇതിൻ്റെ ഉണ്ടാക്കിയ വർഷം 1899 മുതൽ ഫിജി ബൈസിക്കിൾസ് നിൽക്കുന്നുണ്ട്, നല്ലൊരു ബ്രാൻഡിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാലും ഇവിടെയും നമുക്ക് ആ ഒരു എന്താ പറയുക ഒരു പെയിൻറ്റിങ് മീൻസ് അതിൻ്റെ ഗ്രാഫിക്സ് ഇവിടെയും കൊടുത്തിട്ട് കാണാം. സോ ഇത്രയാണ്, സിമ്പിളാണ്, സിമ്പിൾ ആൻഡ് പവർഫുൾ എന്ന് പറഞ്ഞ പോലെ ഫിജി ഭയങ്കര സിമ്പിളായിട്ടാണ് ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഓ, കാര്യം മറന്നുപോയി, ഈ ഒരു ഡിസൈൻസ് ഇത് ഫിജിയുടെ ഇതാണ്, ഈ എന്താ പറയുക സിമ്പിളാണ്, ഫിജീൻ്റെ ബ്രാൻഡ് സിമ്പിൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജപ്പാനിലെ മൗണ്ട് ഫിജീൻ്റെ ഭാഗമായിട്ട് ആ ഒരു സിമ്പോളിക് റെപ്രസെൻറ്റേഷനാണ് ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഈ ഫിജി എന്നുള്ള ബ്രാൻഡ് ബൈസിക്കിൾ ഇറക്കുമ്പോൾ ഫിജി എന്ന ബ്രാൻഡിനായിരുന്നു അറിയായിരുന്നു മൗണ്ടെയ്ൻസാണ് റൈഡേഴ്സിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന്. സോ റൈഡേഴ്സിനെ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെന്ന് ഒരു ബൈസിക്കിൾ മാനുഫാക്ചർ എന്ന് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഫിജി എന്ന ബൈസിക്കിൾ നമുക്ക് വിളിക്കാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ബൈസിക്കിൾ എന്താ പറയുക ഫ്രെയിമിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞു വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫോർക്കിലോട്ട് പോകാം. ഹൈ ടെൻസൈൽ സ്റ്റീൽ ഫോർക്കാണ്, സ്റ്റീൽ ഫോർക്കാണ്. ഈ ഫോർക്കിൽ ഇവിടെ നമുക്കൊരു ബോട്ടിൽ ഗേജ് കാര്യം കൊടുത്തിട്ട് കാണാം. അതുപോലെ തന്നെ ഇവിടെ ടയേഴ്സ് കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ക്വിക്ക് റിലീസും കാര്യങ്ങളാണ് വരുന്നത്. നമുക്കിവിടെ ക്വിക്ക് റിലീസും കാര്യങ്ങളും കാണാൻ പറ്റും. ഈ ഒരു ഫോർക്കിനെ പറ്റിയിട്ട് നല്ല റെസ്പോൺസാണ്. ഈ ബൈസിക്കിൾ ഓണർ തന്നെ ഒരു ലോങ് റൈഡ് പോയപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു ഗട്ടറിൽ വീണിട്ട് ഒന്നും പറ്റാതെ മീൻസ് ആ അതിന് വീണിട്ട് ബൈസിക്കിൾ ഒരു കംപ്ലയിൻറ്റും പറ്റാതെ അത്രയും എന്താ പറയുക അത്രയും കംഫർട്ടായി റൈഡ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ആ റൈഡിൽ അത്ര റെസ്പോൺസ് നൽകിയ ഒരു ഫോർക്കാണ്. ഇതിനൊരു ബെൻഡോ ഒരു എന്താ പറയുക ഒരു പോറലോ ഒന്നുമില്ല. ഈ സൈക്കിൾ ഒന്ന് വീണതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാരും വിശ്വസിക്കത്തില്ല. കാരണം അതിൻ്റെ ഒരു ഭാഗം പോലും നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റുന്നില്ല. നല്ലൊരു വീഴ്ച നൈറ്റിൽ കറക്റ്റ് പറഞ്ഞാൽ ആതിരപ്പള്ളി പോയിട്ട് റിട്ടേൺ വരുമ്പോൾ ഒരു ഗട്ടറിൽ ചാടി, ലൈറ്റ് ഓഫായിരുന്നു. ബട്ട് എന്നിട്ട് പോലും ഈ ബൈസിക്കിൾ അതിൻ്റെ എന്താ പറയുക റെസ്പോൺസ് ആ ഒരു റൈഡറിന് കൊടുത്തിട്ടുള്ളതെന്നാണ് പറയാനുള്ളത്. അപ്പം ഫോർക്കിൻ്റെ കാര്യം അത്രയാണ്, ഫോർക്ക് നല്ല റെസ്പോൺസും കാര്യങ്ങളാണ് തരുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫോർക്കിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ അതേപോലെ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ കാര്യം പറഞ്ഞു. ഇതിൻ്റെ ഫ്രെയിം വരുന്നത് 15, 17, 19, 21, 23 ഇഞ്ചസിലാണ്. അതായത് സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്, എക്സെൽ ഉണ്ട്, ഡബിൾ എക്സെൽ, ഇത്രയും ഫ്രെയിം സൈസിൽ ഈ സൈക്കിൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ചില നമ്മുടെ നാട്ടിലൊക്കെ ചില ബൈസിക്കിൾ മാനുഫാക്ചേഴ്സ് ഒന്നോ രണ്ടോ ബ്രാൻഡ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സൈസ് വെച്ചിട്ട് ഒരു ബൈസിക്കിൾ ഇറക്കുമ്പോൾ ഇത്രയും ഓരോ റൈഡറിനെയും അനുസരിച്ചിട്ട് ഇത്രയും എന്താ പറയുക സൈസിൽ ഈ ബൈസിക്കിൾ ഇറക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ബൈസിക്കിളിനെ പറ്റി അത്രയും ആലോചിച്ച് നോക്കണം. സോ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഹാൻഡിൽ ബാർസ് പറയുകയാണെങ്കിൽ ഓവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഹാൻഡിൽ ബാർസാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക ഗ്രിപ്പും ഓവൽ കൺസെപ്റ്റിൻ്റെ തന്നെയാണ്. രണ്ട് ഗ്രിപ്പ് ഓവൽ കൺസെപ്റ്റിൻ്റെ തന്നെയാണ്. ഞാൻ നോക്കിയാൽ കാണാം ഒരു വർഷത്തിൻ്റെ മുകളിൽ റഫ് ആൻഡ് ടഫ് ആയിട്ട് യൂസ് ചെയ്തൊരു വണ്ടിയാണ്. വെൽ മെയിൻറ്റൈനഡോ അല്ലെങ്കിൽ നല്ലോണം എന്നും തുടച്ച് വൃത്തിയാക്കിയിട്ടൊന്നും യൂസ് ചെയ്യുന്ന ബൈസിക്കിളല്ല. ബട്ട് അത് കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പം മീൻസ് അയാൾക്ക് അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പം വീക്ക്ലി വൺസ് അല്ലെങ്കിൽ രണ്ട് വീക്ക് കൂടുമ്പോഴൊക്കെ അങ്ങനെ ഒരു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിൽ നിന്ന് പ്രതീക്ഷിച്ച് ഈ വണ്ടിയിൽ കാണുന്നുള്ളൂ. സോ അങ്ങനെയൊക്കെ റഫ് ആയിട്ടും ടഫ് ആയിട്ടും യൂസ് ചെയ്യുന്ന ഈ വണ്ടിയുടെ ഗ്രിപ്പും കാര്യങ്ങളൊന്നും നോക്കേണ്ടത്. ഇത്രയും കാലങ്ങളായിട്ടും ഈ ബൈസിക്കിളിൻ്റെ ഈ ഗ്രിപ്പിൻ്റെയും ഒക്കെ ക്വാളിറ്റി നിങ്ങൾ ഇപ്പോഴും നോക്കി നോക്കണം. സോ ഇതാണ് ഇതിൻ്റെ ഓവൽ കൺസെപ്റ്റിൻ്റെ ഈ ഗ്രിപ്പും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്ന ഷിഫ്റ്റേഴ്സ് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിമാനോ ആൽട്ടേഴ്സിൻ്റെ ഷിഫ്റ്റേഴ്സാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് 3x8 കോൺഫിഗറേഷനാണ് ഷിഫ്റ്റേഴ്സിന് വന്നിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഹാൻഡിൽ ബാർസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ഞാൻ ഹെഡ്സെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ FSR ഹെഡ്സെറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ടിൽ കാര്യം പറയാനുള്ളത്. ഇത്ര കാര്യം കഴിഞ്ഞ് നമ്മൾ നേരെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ബാക്കിൽ ഇവിടെ സെൻറ്ററിൽ കാണുന്നത് സെലേ റോയലിൻ്റെ ഒരു എറഗോ സീറ്റ്സ് ആണ്. ഇതൊരു കിഡ്ലൻ സീറ്റാണ്. ഇവിടെ നമുക്ക് അന്ന് വീണതിന് ചെറിയൊരു പാടും കാര്യം കാണാൻ കിട്ടും. സോ ഇത് സെലേ റോയലിൻ്റെ ഒരു സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊരു കിഡ്ലൻ സീറ്റാണ്. കിഡ്ലൻ സീറ്റ് എന്ന് പറയാൻ കാരണം നമ്മൾ സാധാരണ എയറോ സീറ്റ്സ് കാര്യങ്ങൾ പോലെയല്ല, ഇതിൻ്റെ സീറ്റ് തരുന്ന കംഫർട്ട് കാര്യങ്ങൾ ഒരു വ്യത്യസ്ത
വ്യത്യാസം ഉള്ള തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് പോസ്റ്റിൻ്റെ അവിടെ നിങ്ങൾക്ക് മാർക്കിംഗ് കാര്യങ്ങൾ കാണാൻ പറ്റും, 0 1 2 3 SR 07. കാരണം നമുക്ക് ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റാൻ വേണ്ടിയിട്ട് അവിടെ മാർക്കിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഒരു റൈഡറിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ഈ സീറ്റിൽ വെച്ചിട്ട് നമുക്കിപ്പം ബിപ്സ് ഇല്ലാതെ തന്നെ നമുക്ക് ഷോർട്ട് റൈഡ്സും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നടത്താൻ പറ്റും. ബിപ്സ് അത്ര നിർബന്ധമായിരിക്കും തോന്നിയിട്ടില്ല ഈ സീറ്റ് യൂസ് ചെയ്തപ്പോൾ. അതുപോലെ തന്നെ ഈ സീറ്റിൽ നമ്മളിപ്പം ഷോർട്ട് റൈഡ് മാത്രമേ, ലോങ് റൈഡ് ഒന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ, നമ്മളെ ബട്ടക്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ സീറ്റിൽ തന്നെ ബിപ്സ് ഇല്ലാതെ തന്നെ റൈഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സീറ്റ്സാണ്. പക്ഷേ ഒരുപാട് ഇതിപ്പോൾ 1.5 വർഷത്തോളമായല്ലോ ഈ സീറ്റ്, എന്നാലും ഈ സീറ്റിന് ബെൻഡിങ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഈ ചെറിയ ബെൻഡിങ് കാര്യങ്ങളൊക്കെ വരുമ്പോഴും മാത്രമായിരിക്കും ആ സീറ്റിൽ നിന്നുള്ളൊരു വേദനയും കാര്യങ്ങളൊക്കെ നമുക്ക് വരിക. സോ നല്ല റെസ്പോൺസ് തരുന്നൊരു സെല്ലർ ഓയിലിൻ്റെ സീറ്റാണ്. അതുപോലെ തന്നെ ഒരു അലുമിനിയത്തിൻ്റെ ഓവൽ കൺസെപ്റ്റിൽ തന്നെ വരുന്ന 27.2 mm ലെങ്ത് വരുന്ന ഒരു സീറ്റ് പോസ്റ്റും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ദെൻ നമ്മൾ ഇനി ബാക്കിലോട്ട് വരികയാണെങ്കിൽ സെയിം നമ്മുടെ വേഴ്സ കോഴ്സയുടെ വീൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റി വൈഡിൻ്റെ 732C ടയേഴ്സും ഈ സൈക്കിളിൽ വരുന്നുണ്ട്. ദെൻ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഇനി പറയാൻ ബാക്കിയുള്ളത് നമ്മുടെ ബ്രേക്സിൻ്റെ കാര്യമാണ്. ബ്രേക്സ് ഇവിടെ യൂസ് ചെയ്തിരുന്നത് ടെക്ട്രോയുടെ മെക്കാനിക്കൽ ഡിസ്പ്ലേസ് ആണ്. എൻ്റെ ബൈസിക്കിളായ മോണ്ട്ര ഡൗൺ ടൗണും മെക്കാനിക്കൽ ഡിസ്പ്ലേസ് ആണ്. പക്ഷേ ആ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ കണ്ടുവരുന്ന ആ ഒരു ടെക്ട്രോയുടെ ഡിസ്പ്ലേസ് അല്ല, അതിന് കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസം തന്നെ ഉണ്ട്. കണ്ടാൽ മനസ്സിലാവും അതിൻ്റെ കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ 160mm റോട്ടർ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്, അതും ടെക്ട്രോയുടെ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ക്വിക്ക് റിലീസ് കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ബൈസിക്കിളിൻ്റെ ഫ്രണ്ടിലുള്ളത്. ഈ ബൈസിക്കിളിൻ്റെ ബാക്കിലോട്ട് വരുമ്പോൾ സെയിം ടയേഴ്സ് തന്നെയാണ്. സിറ്റി വൈഡിൻ്റെ ടയേഴ്സ്, അതുപോലെ തന്നെ വീൽസ് വരുന്നത് വേഴ്സ കോഴ്സയുടെ അലുമിനിയം വീൽസാണ് വരുന്നത്. ദെൻ ബാക്കിൽ ഡ്രൈവ് ട്രെയിൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഷിമാനോ അസേറയാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. ദെൻ നമ്മളിവിടെ വരികയാണെങ്കിൽ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ ഷിമാനോ ടൂർണിയാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത്. ഷിമാനോ അൾട്രസിൻ്റെ 1134 teeth വരുന്ന കസറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഏറ്റവും ചെറുത് 11ഉം ഏറ്റവും വലുത് 34ഉം ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു ബൈസിക്കിൾ നല്ല ഡേർട്ടായിട്ടിരിക്കുകയാണ്. സോ ആ കാര്യങ്ങളൊക്കെ ബൈസിക്കിളിൽ അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഫ്രണ്ടിലിട്ട് വരുമ്പോൾ ഷിമാനോ ടൂർണിയുടെ ക്രാങ്ക് സെറ്റാണ് വരുന്നത്. ഷിമാനോ ടൂർണി ഏറ്റവും വലിയ ഇത് 48, 38, 28 teeth ക്രാങ്ക് സെറ്റും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നല്ല കോമ്പിനേഷൻ കാര്യങ്ങളാണ്. ഏറ്റവും ചെറുത് ഫ്രണ്ടിൽ 11ഉം ഇവിടെ വരുന്നത് 28, 38, 48. സോ അത്രയും ഡിഫറൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ക്ലൈമ്പും കാര്യങ്ങളും അനായാസമായിട്ട് കയറാൻ പറ്റും. അതുപോലെ തന്നെ ഏത് അപ്പോൾ ഒരു നല്ലൊരു സ്പീഡിലും കാര്യങ്ങൾ ക്രൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു നമ്മളെ ഈ റൂട്ടിൽ തന്നെ ഏകദേശം ഈ ഒരു റൂട്ടിൽ തന്നെ ഞാൻ ഏകദേശം ഒരു 40 km അടുത്ത് സ്പീഡിൽ ഇതിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കിയപ്പോൾ തന്നെ പുഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ അത്രയും നല്ലൊരു എന്താ മീൻസ് നല്ലൊരു കംഫർട്ട് തരുന്ന, അല്ലെങ്കിൽ നല്ലൊരു ഹൈ സ്പീഡിലോ അല്ലെങ്കിൽ ഒരു കയറ്റം കയറാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കസറ്റും അതുപോലെ തന്നെ ക്രാങ്ക് സെറ്റും ആണ് ഇതിൽ വണ്ടി കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇനി നമ്മൾ ഇതിൻ്റെ ചെയിനിലോട്ട് വരുമ്പോൾ KMC HV 700 എന്ന് പറയുന്ന ചെയിനാണ് ഇവിടെ ബൈസിക്കിൾ. KMC HV 700 എന്ന് പറയുന്ന ചെയിനും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇത്രയൊക്കെയാണ് ഈ ബൈസിക്കിളിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു. സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ബൈസിക്കിളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഒരു കിടിലൻ ബൈസിക്കിളാണ്, എന്താ പറയുക, നല്ല റെസ്പോൺസ് തരുന്ന, നല്ല എന്താ പറയുക, നല്ലൊരു ഫീഡ്ബാക്ക് തരുന്നൊരു വണ്ടിയാണ് ഇത്. ഏകദേശം അന്ന് ഒരു 1.5 വർഷം മുന്നേ ഈ സൈക്കിൾ വാങ്ങുമ്പോൾ ഏകദേശം ഒരു 35 രൂപക്കാണ് ഷോപ്പിൽ നിന്ന് ഈ ബൈസിക്കിൾ എടുത്തത്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ബൈസിക്കിളിലും അതുപോലെ തന്നെ ഇതിൻ്റെ സൈറ്റിൽ നോക്കുമ്പോൾ ഏകദേശം 38,000 rupees ഈ ബൈസിക്കിൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ നോട്ട് അവൈലബിളാണ് കാണിക്കുന്നത്, ബട്ട് അതിൻ്റെ റേറ്റ് അങ്ങനെ 38,000 rupees ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഈ ബൈസിക്കിളിനെ പറ്റി പറയാനുള്ളത്. കിടിലൻ വണ്ടിയാണ്, എന്താ പറയുക, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളാണ് തരുന്നത്. പിന്നെ നമ്മൾ നോക്കും ഈ ഒരു ബൈസിക്കിളിന് ഇപ്പോൾ ഫ്രണ്ടിൽ ടൂർണി ഷിഫ്റ്റേഴ്സാണ് വരുന്നത്, ബാക്കിൽ അസേറാണ് വരുന്നത്. അന്നത്തെ കാലത്ത് ഇത്രയ്ക്ക് റേറ്റിൽ ഈ സൈക്കിളെ കിട്ടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈക്കിളിൻ്റെ റേറ്റ് കാര്യങ്ങൾ ഈ സൈക്കിളിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്
ഈ ഒരു ബ്രാൻഡിൻ്റെ പുറത്താണ്. ഫുജി എന്നുള്ള ബ്രാൻഡ് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയ ബ്രാൻഡ്, ഒരു 100 something 120 130 2020 -1899 യെസ് 122 വർഷം പഴക്കമുള്ള ഒരു ബ്രാൻഡാണ്. സോ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈക്കിൾ മാനുഫാക്ചറേഴ്സ് ഉണ്ടാക്കുന്ന സൈക്കിളിന് നമുക്ക് തരാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. സോ അതിൻ്റെ ഫ്രെയിമിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അതിൻ്റെ സീറ്റിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, അതിൻ്റെ റൈഡിങ് കംഫർട്ടിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ, സോ അതാണ് ഈ സൈക്കിളിന് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്. സോ നിങ്ങൾ ചിലപ്പോൾ ഈ ബൈസിക്കിള് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ ചിലപ്പോൾ കഴിയുണ്ടാവില്ല. ഇപ്പോൾ എവിടെയെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, ബട്ട് അതിന് വളരെ കുറവാണ്. നമ്മളെ കൊറോണ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 2 കൊല്ലമായിട്ടുണ്ട്. അതിനിടയിൽ ബൈസിക്കിൾ മാർക്കറ്റിൽ വന്ന മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ അല്ലെങ്കിൽ യൂസ്ഡ് മാർക്കറ്റിൽ എന്തെങ്കിലും സൈക്കിൾസ് വാങ്ങാനോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബൈസിക്കിള് കിട്ടുന്നതാണ്. സോ അത്രയും ബൈസിക്കിളിനെ പറ്റിയിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ആൻഡ് ഗായ്സ്, ഞാൻ നിങ്ങളോട് പറയാൻ മറന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഇതിൻ്റെ ഹബ്സ് വരുന്നത് ഹലോയ് ഹബ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ വരുന്ന റോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 mm ആണ് ഇതിൻ്റെ റോട്ടറിൻ്റെ ഇത് വരുന്നത്. ബാക്കിൽ സെയിം ടെക്സ്ട്രോയുടെ ബ്രേക്സ് തന്നെയാണ് ബാക്കിൽ വരുന്നത്. ബട്ട് ഇതിൻ്റെ റോട്ടർ ഫ്രണ്ടിൽ 160 mm ആയിരുന്നെങ്കിൽ ബാക്കിൽ വരുന്ന റോട്ടർ കണ്ടവിടെ മനസ്സിലാവും 140 mm റോട്ടർ കാര്യങ്ങളാണ് ബാക്കിൽ വരുന്നത്. ആൻഡ് ഇതിൻ്റെ വെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 kg ആണ് ഇതിൻ്റെ ആകെ വരുന്ന വെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് 12 kg ആവാൻ കാരണം, മെയിൻ കാരണം ഒന്നാമത്തത് ഇത് മറ്റേ A2SL ഫ്യൂജിയുടെ തന്നെ A2SL അലുമിനിയം കസ്റ്റം ബട്ടഡ് അലോയ് ഫ്രെയിം ആയതുകൊണ്ടാണ്. അതായത് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം മെറ്റീരിയൽസ് കൂടുതൽ കൊടുത്തിട്ടും ബാക്കിയുള്ള എല്ലായിടത്തും ലൈറ്റ് വെയ്റ്റ് മെറ്റീരിയൽസ് കാര്യം കൊടുത്തുകൊണ്ട് മാത്രമാണ് ഈ സൈക്കിളിന് ഇത്രയും വെയ്റ്റ് വരാൻ കാരണം. അപ്പോൾ ഒരു 12-13 ഉള്ളിലാണ് ഇത് സൈക്കിളിൻ്റെ വെയ്റ്റ് വരുന്നത്. അപ്പോൾ ഈ സൈക്കിൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ മെയിൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈക്കിൾ നമുക്ക് എന്താ പറയുക, ടൂറിങ് പർപ്പസിന് കൂടുതലായിട്ട് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു സൈക്കിളാണ് ഇത്. കാരണം ഇതിൽ നമുക്കിവിടെ ബാറ്ററി മറ്റേ കാരിയറും കാര്യങ്ങളും വെക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇതാ 2 ത്രെഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയും വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സീറ്റ് പോസ്റ്റ് ആണെങ്കിലും അതും ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വരികയാണ്, ഫ്രണ്ടിൽ നമുക്ക് മഡ് ഗാർഡ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫ്രണ്ടിൽ കാരിയർ ആയിക്കോട്ടെ, അതും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെയും ഹോളുണ്ട്, ഇവിടെയും ഹോളുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവിടെയും നമുക്ക് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ബൈസിക്കിള് എന്താ പറയുക റിവ്യൂ ചെയ്യാൻ മെയിൻ കാരണം. നമ്മൾ ലോങ് ടൂറിങ് അല്ലെങ്കിൽ ലോങ് ടൂറിങ് മീൻസ് നമ്മൾ സീരിയസ് ആയിട്ട് 1, 2, 3 വർഷങ്ങൾ എടുക്കുന്ന ടൂറിങ് അല്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മീൻസ് കംഫർട്ടായിട്ട് അത്യാവശ്യം നല്ല ടൂറിങ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ ഈ സൈക്കിൾ നമുക്ക് ഒന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സീറ്റാണെങ്കിൽ കംഫർട്ടാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു കാര്യം കൊണ്ട് കൂടിയാണ് ഞാൻ ഈ സൈക്കിൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി. കാരണം നമ്മളെ ചാനലിൽ കൂടുതലും ബാക്ക് പാക്കിങ് അല്ലെങ്കിൽ ടൂറിങ് പർപ്പസിന് പറ്റിയ സൈക്കിൾസ് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഞാനും ഏറ്റവും കൂടുതൽ ഒരു സൈക്കിൾ യൂസ് ചെയ്യുന്നത് ഒരു എന്താ പറയുക എക്സസൈസ് പർപ്പസിനോ മറ്റോ ഒന്നുമല്ല. ഞാനും സൈക്കിൾ യൂസ് ചെയ്യുന്നത് ടൂറിങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റോടെയാണ് ഞാൻ സൈക്കിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും സൈക്കിൾസ് നമ്മൾ ടൂറിങ്ങിന് പറ്റുന്ന സൈക്കിൾസ് നമ്മളെ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതാണ്. സോ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഈ ചാനലിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് റിവ്യൂസ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ട്രാവൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായ സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ട്രാവലിംഗ് ഒന്ന് കുറച്ചിട്ട് ഇപ്പോൾ ബൈസിക്കിൾ റിവ്യൂസിലൂടെ കടന്നത്. കാരണം ബൈസിക്കിൾ എൻ്റെ ഒരു പാഷനാണ്. സോ എൻ്റെ പാഷനായ ബൈസിക്കിൾ റിവ്യൂസ് ഉണ്ടായിരിക്കും ചാനലിൽ, അതുപോലെ തന്നെ ഫുഡ് ബ്ലോഗ്സ് ഉണ്ടായിരിക്കും ഈ ചാനലിൽ, അതൊരുപാട് കാര്യങ്ങൾ ഈ ചാനലിൽ ഉണ്ടായിരിക്കും. സോ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കാം. സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോ ഈ സൈക്കിളിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. സോ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുകിടുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും കാര്യം വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് ഡിസ്ക്രിപ്ഷനിൽ അറിയിക്കുന്നതാണ്. ഇന്ന് നമ്മുടെ ബൈസിക്കിളിൽ ഞാൻ ഒരുപാട് സെർലിയുടെ ഫ്യൂജിയുടെ ഒക്കെ നല്ല നല്ല ടൂറിങ്ങിന് മാത്രം ഇറക്കുന്ന അല്ലെങ്കിൽ ടൂറിങ് പർപ്പസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരുപാട് സൈക്കിൾസ് റിവ്യൂ ചെയ്യുന്നതാണ്. അത്രയ്ക്കുള്ളൂ ഈ സൈക്കിളിനെ പറ്റിയുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സോ അടിപൊളി കിട്ടുന്ന ബൈസിക്കിളാണ്. ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ എനിക്ക് ഏതെങ്കിലും സൈക്കിൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങുക. ഇതിപ്പോൾ ഓൺലൈനിൽ ഒരു ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുന്നത് എന്തായാലും അതിൻ്റെ റേറ്റ് കാണിക്കുന്നത് 37 above ആണ്. പക്ഷേ അത് ഇപ്പോൾ സൈക്കിൾ എന്തായാലും നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ അല്ല. ബട്ട് ആബ്സല്യൂട്ടിൻ്റെ ഒരുപാട് വേർഷൻസ് ഇപ്പോൾ 1.7, 1.9, 1.5 അതുപോലെ അതിൻ്റെ ST വേർഷൻസ് അങ്ങനത്തെ ഒരുപാട് ബൈസിക്കിൾ ഇപ്പോഴും ഫുജിയുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് അത് ഇതേക്കാളും റേറ്റ് കൂടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ മേ ബി അതിന് കാണിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മൈക്രോ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഷിമാനോ മീൻസ് ബാർ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ മൈക്രോ ഷിഫ്റ്റിലും ഈ സൈക്കിൾസ് അവൈലബിൾ ആവാൻ ചാൻസും ഉണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഈ വീഡിയോ സൈക്കിളിനെ കുറിച്ച് പറയാനാണെങ്കിൽ. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക.
ഒരുപാട് പേർക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ എല്ലാവരും നോട്ടിഫിക്കേഷൻസ് ഓണാണ്, നോട്ടിഫിക്കേഷൻ ഓണാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ഇസ് ബൈ ബൈ ഫ്രം ട്രിപ്പിംഗ് ഹെഡ്. അപ്പോൾ നമ്മൾ ഏകദേശം സൈക്കിൾ ഇതേ അവിടെ ഇട്ടാണ് റിവ്യൂ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി കയറ്റാനുള്ളത് ഇതിൻ്റെ മുകളോട് സൈക്കിൾ കയറണം. അപ്പോൾ ഞാൻ ഈ സൈക്കിൾ എത്ര കൂളായിട്ടാണ് ലിഫ്റ്റ് ചെയ്യുന്നത് കാണിച്ചുതരാം. അപ്പോൾ ഇവിടുന്ന് പിടിക്കാം, ഇങ്ങനെ പിടിക്കാൻ പറ്റും. നമുക്ക് ഒരു 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 വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യാത്ത രൂപത്തിലും ജസ്റ്റ് ഇങ്ങനെ കയറിപ്പോയാൽ മാത്രം മതി. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോ കാണാം.